ശശി തരൂർ, സി ദിവാകരൻ, കുമ്മനം രാജശേഖരൻ, അതിശക്തമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരമാണ് നമ്മൾ ഒടുവിലായി പരിശോധിക്കുന്നത്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അവിടെ പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. ശക്തമായ ത്രികോണ മത്സരമാണ്. ഈ ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യ മാർക്കാണ് ലഭിക്കുക എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ശബരിമല വിഷയം അവിടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നഗരത്തിലെ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം നഗരത്തിലെ മണ്ഡലങ്ങൾക്കകത്ത് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രാമീണ വോട്ടുകൾ അതുപോലെ തന്നെയാണ്. വിധിയെ നിർണ്ണയിക്കുന്ന ഒറ്റ നിലപാടെടുത്ത് വോട്ട് വീഴുന്നൊരു വോട്ട് ബാങ്ക് എന്ന നിലക്ക് ഗ്രാമീണ വോട്ടുകളെ കാണാം. സാമുദായിക വോട്ടുകൾക്കെല്ലാത്തിനും, പല സമുദായങ്ങളിൽപ്പെട്ട പല വോട്ടുകൾക്ക് അതാതിൻ്റേതായിട്ടുള്ള വിധി നിർണായക ശേഷിയുണ്ട് എന്നത് കാണണം. തീരദേശ വോട്ടുകൾ പ്രത്യേകിച്ചും കഴിഞ്ഞ നിരവധിയായുള്ള തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ചുള്ള വോട്ടുകളാണ് തീരദേശ വോട്ടുകൾ. അതും നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതുണ്ട്. ശക്തമായ ത്രികോണ മത്സരം എന്ന ഒരു വിഷയം പരിശോധിച്ചു വരികയാണെങ്കിൽ അത് മൂന്ന് പേർക്കും, നമുക്കറിയാവുന്നതുപോലെ മൂന്ന് പേരെയും ഇന്നയാൾ പിന്നിലാണ് എന്ന് കാണാനാകാത്ത വിധം ശക്തമാണ് അവിടെ ആ ത്രികോണ മത്സരം. അതായത് കേരളത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ കാണാനാവുകയില്ല. മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളും ഒരുപോലെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ത്രികോണ മത്സര സാഹചര്യം. ശബരിമല വിഷയം എന്നത് ആർക്കാണ് ഗുണമാവുക എന്ന് തിരുവനന്തപുരം മണ്ഡലത്തിനകത്ത് എന്ന് വെച്ചാൽ, അത് ഈ പറയുന്ന മൂന്ന് പേരും ശക്തരായിട്ട് മത്സരിക്കുന്നതുകൊണ്ട് കുമ്മനം രാജശേഖരന് അനുകൂലമായിട്ട് ശബരിമല വിഷയം വരും എന്നതാണ് കരുതുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോകാം. ശ്രീ ജേക്കബ് ജോർജ്, ത്രികോണ മത്സരമാണ്, കേരളത്തിൽ ഒട്ടും പരിചിതമല്ലാത്ത ആ അവസ്ഥയിലേക്ക് ഇത് കൃത്യമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് തിരുവനന്തപുരം എന്ന് എല്ലാവരും പറയുന്നു. താങ്കൾ സമ്മതിക്കുമോ? ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ഉള്ള വിജയം എന്ന നേട്ടം കുമ്മനത്തിന് നേടിക്കൊടുക്കാൻ മാത്രം ശക്തമാണോ? സനീഷ് പറഞ്ഞതുപോലെ ഈ ലക്ഷണമൊത്ത ഒരു ത്രികോണ മത്സരമാണ്. എല്ലാ ലക്ഷണങ്ങളും, നല്ല ലക്ഷണങ്ങളൊക്കെയും ഉണ്ട് ഈ ത്രികോണ മത്സരത്തിന്, സംശയമൊന്നുമില്ല. ശബരിമല വിഷയം എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയേക്കാൾ വികാരപരമായി ഒരു ഒരു ഘടകമായി മാറുന്നത് തിരുവനന്തപുരത്താണ്, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽ. പക്ഷേ ഇതേ നായർ സമുദായമാണ് ശശി തരൂരിൻ്റെ സമുദായം. എന്നാൽ ശശി തരൂരിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന സമുദായവും ഇതേ സമുദായമാണ്. ആ സമുദായത്തിൽ നിന്നാണ് ഒരു വിഭാഗം സ്വാഭാവികമായിട്ടും കുമ്മനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഒരു ഇടത്തരം വീടുകളിലെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് നായർ സ്ത്രീകൾ, അവരൊക്കെ കുമ്മനത്തിന് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇവരിൽ കോൺഗ്രസ്സുകാരുമുണ്ട്. അതാണ് ഈ കോൺഗ്രസിൻ്റെ തലവേദന. ഇപ്പോൾ ശശി തരൂർ പറയുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളില്ല എന്നൊക്കെ പരാതി പറഞ്ഞതായി പറയപ്പെടുന്ന കാര്യത്തിന് പിന്നിൽ നായർ സമുദായത്തിൽ വന്ന ഈ ചെറിയ ഒരു മാറ്റമാണ്. പക്ഷേ NSS നേതൃത്വം തരൂരിൻ്റെ കൂടെ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മൾ ഇതുവരെ NSSനെ കുറിച്ച് ചർച്ച ചെയ്തില്ല സനീഷ്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് NSS നേതൃത്വം. അത് ചിന്തിക്കുന്നത് കോൺഗ്രസ് നമുക്കൊരു പ്രശ്നമില്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. CPM ഇതൊക്കെ നമുക്ക് ശബരിമലയുടെ പേരിൽ നമുക്ക് ശത്രുവാണെങ്കിൽ പോലും CPMനെ നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ BJP, RSS, നായർ സമുദായം എന്ന നിലയിൽ പേടിക്കണം. അതുകൊണ്ട് ആ സമുദായ ആ പാർട്ടിയുമായിട്ട് RSSമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമുണ്ടാക്കിയാൽ പെതുക്കെ പെതുക്കെ അത് നമ്മളെ അപ്പാടെ വിഴുങ്ങും. അവർ നോട്ടം വെച്ചിരിക്കുന്നത് NSSനെയാണ്. അപ്പോൾ NSSൻ്റെ ആസ്ഥാനം, വലിയ കെട്ടിടം, വലിയ സ്ഥലം, കോളേജുകൾ, ആതുരാലയങ്ങൾ, ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ NSSനുണ്ട്. അതെ അതെ, അതിലേക്കാണ് RSSൻ്റെ കണ്ണ് എന്ന് പണ്ട് തന്നെ NSS നേതൃത്വം ആ നിലയ്ക്ക് ചിന്തിച്ചിരുന്നതാണ്. ആ നിലയ്ക്കൊരു കോഷൻ എപ്പോഴും അവർക്കുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ AB വാജ്പേയി വന്നപ്പോൾ നാരായണപ്പണിക്കർ PK നാരായണപ്പണിക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്നേ, അദ്ദേഹത്തെ അവരാവുന്നത് വിളിച്ചതാണ്. കുമരകത്തെ കൊന്നുവാ, പ്രധാനമന്ത്രിയുമായിട്ട് ഒന്നിരിക്കുക, ഒന്ന് സംസാരിക്കുക ക്ഷണിച്ചതാണ്. നാരായണപ്പണിക്കർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, അത് പിടിച്ചു നിന്നു. ഇതുപോലെയാണ് സുകുമാരൻ നായർക്കും. ആദ്യം BJPയോടൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗമനസ്യം അത് ഇപ്പോഴില്ല. അതാണ് അത് വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ കാണേണ്ടുന്നൊരു പോയിൻ്റാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. NSSന് RSSനോടുള്ള ഒരുതരം അകൽച്ച, അല്ലെങ്കിൽ അവരോടുള്ള ഭയം എന്ന് പറയാം, അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട വിഷയമായി വരുന്ന ഒന്ന് കോൺഗ്രസ്സിനകത്ത് ഇതിനകം തന്നെ ഉണ്ടായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകളാണ്. ആ അസ്വസ്ഥതകളിൽ നിലപാട് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ശക്തമായിട്ട് ചില സന്ദേശം നൽകാനുള്ള ഒരു പ്രസ്താവന മുല്ലപ്പള്ളിയുടേതായിട്ട് വന്നിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെതിരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നതെന്ന് കാണുന്നു. അതിലെ കുമ്മനം ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണെന്നും നിലയ്ക്കൽ മാറാട് സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം മുല്ലപ്പള്ളി പറഞ്ഞിരിക്കുന്നു. അതിലേക്കൊന്ന് പോയതിനു ശേഷം ഞാൻ വളരെ പെട്ടെന്ന് വരാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വ്യക്തി ആരുമാകട്ടെ, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടത് എവിടെയാണ്?
ഒരിക്കലും ശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ രാജ്യത്തുണ്ടായത് ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിലാണ്. അത് മാറാട് കലാപമാകട്ടെ, അതല്ലെങ്കിൽ നിലക്കൽ സമരമാകട്ടെ, ഈ രാജ്യത്ത് എവിടെയെല്ലാം തന്നെ വിഭാഗീയത ഉണ്ടാക്കാൻ സാധിക്കും ആ സമരം കണ്ട മുമ്പിൽ നിന്ന മനുഷ്യൻ അദ്ദേഹമാണോ ലോക്സഭയിലേക്ക് പോകേണ്ടത്? ശ്രീ എൻ ജെ നായർ, ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം ബി ജെ പിക്കെതിരായിട്ട് അതിശക്തമായിട്ടൊരു പ്രസ്താവന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതും വ്യക്തിപരമായിട്ട് കുമ്മനത്തെ പേരെടുത്ത് പറഞ്ഞിട്ട്, ഈ പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഇടത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായിട്ട് വിമർശനത്തിന് വിധേയമാക്കുകയാണ് അതിശക്തമായിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എങ്ങനെ കാണണം അതിനെ? അതോട് ചേർത്ത് കാണേണ്ടുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, കോൺഗ്രസിനകത്ത് ബി ജെ പി അനുകൂലമായൊരു ഒരു ഒരു നില പല നേതാക്കളും സ്വീകരിക്കുന്നു എന്നതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് വേണമോ ഇതിനെ കാണാൻ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളമാകെ തരംഗമാകും, ഇത് പിന്നെ എല്ലാ 20 മണ്ഡലങ്ങളും കിട്ടും എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് വന്നതോടുകൂടി തിരുവനന്തപുരം അടക്കം, വടകര അടക്കം, കോഴിക്കോട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫ് പ്രവർത്തനം അവതാളത്തിലായതാണ് നമ്മൾ കാണുന്നത്. ഇത് അത് ഒരു ഫാക്ടർ. രണ്ട്, ഇത്രയും കാലം, അതായത് ഈ ശബരിമല അടക്കമുള്ള വിഷയത്തിൽ ഇന്നലെ രാവിലെ വരെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടെടുത്തിരുന്ന കോൺഗ്രസ് ഒറ്റ ദിവസം കൊണ്ട് ശ്രീ കുമ്മനം രാജശേഖരനെ തീവ്ര ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? കാരണം ഇതെല്ലാം ഈ ഒരു വോട്ട്, പിന്നെ വോട്ട് ബാങ്ക് കണ്ണുവെച്ചുകൊണ്ടുള്ള പിന്നെ പെട്ടെന്നുള്ള നിലപാട് മാറ്റമാണെന്ന് മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്തവരൊന്നുമല്ല ഈ നാട്ടിലുള്ളവർ. അപ്പോൾ ശ്രീ പിന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ എന്തായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദം കേരളത്തിൻ്റെ മൊത്തം മുന്നിലുള്ളതാണ്. അത് ഇന്ന് വന്നതല്ല, ഇന്നലെ വന്നതല്ല. പക്ഷെ അതിനെതിരെ ആദ്യം തന്നെ ശക്തമായ നിലപാടെടുത്തവരാരാണ്? ഇടതുപക്ഷമാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതിനെതിരെ കൃത്യമായൊരു നിലപാടെടുത്തത്. ഈ ശബരിമല സമരം അടക്കമുള്ള കാര്യത്തിൽ കൊടിയില്ലാതെ സമരത്തിൽ പങ്കെടുക്കാൻ ആദ്യം തീരുമാനിക്കുന്നു, ഒരു സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടെടുക്കുന്നു. ഇപ്പോൾ ഈ അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രശ്നങ്ങളാകുന്നു, പ്രവർത്തനം അവതാളത്തിലാണെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞതായി പറയപ്പെടുന്നു, അതിന് പേരിലൊരു ഒബ്സർവർ വരുന്നു, ഇത്തരത്തിലുള്ള നിരീക്ഷകനടക്കം വന്ന് തുടങ്ങി ഈ പ്രശ്നങ്ങൾ ഒരു മൂർധന്യത്തിലെത്തുമ്പോൾ പെട്ടെന്ന് തോന്നുകയാണ് ഇതൊരു പിന്നെ തീവ്ര ഹിന്ദുത്വ നിലപാടാണെന്ന് പറഞ്ഞാൽ ഈ ആ പറച്ചിലിൽ ആ മാറ്റത്തിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തും എന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. അതാണ് രാജീവിയുടെ ഇങ്ങനെ ഈ ഘട്ടത്തിലൊരു മുല്ലപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് കുമ്മനത്തെ വ്യക്തിപരമായിട്ട്, രാഷ്ട്രീയമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ട് വിമർശിക്കുന്നത് കുമ്മനത്തിന് ഗുണമാകാനല്ലേ ഇടയുള്ളൂ? അത് കുമ്മനത്തിന് ആ വോട്ടുകൾ, ഇത് ഈ ശബരിമല പ്രശ്നത്തിന് പിന്നിൽ കുറച്ച് വോട്ടുകളുണ്ടെങ്കിൽ അത് കുമ്മനത്തിന് അനുകൂലമാകാനേ സഹായിക്കുകയുള്ളൂ. മാത്രമല്ല, കോൺഗ്രസിന് ഈ കാര്യത്തിൽ ആദ്യം മുതൽ മൊത്തം ആശയക്കുഴപ്പമാണ്. എവിടെ നിൽക്കണം, ഏത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഫ്രം ദ ഡേ വൺ അവർക്ക് ആശയക്കുഴപ്പമാണ്. ആദ്യം തന്നെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രനും ബാക്കി കോൺഗ്രസ് നേതാക്കളും മണിക്കൂറുകൾക്കുള്ളിൽ അത് മാറ്റി പറഞ്ഞു. പിന്നീട് സമരം ചെയ്യണോ വേണ്ടയോ, കൊടി പിടിക്കണോ വേണ്ടയോ, ഇതെങ്ങനെയാണ്? ഒരു കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടില്ലാതെ നിങ്ങൾ എങ്ങനെയാണ്, ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു പ്രശ്നത്തിൽ നിങ്ങളോടൊപ്പം എത്ര ജനങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര പിന്തുണ കിട്ടുമോ എന്നുള്ളത് അത് വേറെ പ്രശ്നം. പക്ഷേ ആ ഒരു കാര്യത്തിൽ എത്ര ആളുകളായാലും നിങ്ങൾക്ക് പാർട്ടിയുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു നയം ഉണ്ട് എങ്കിൽ അത് കൃത്യമായി എടുക്കുകയും പറയുകയും വേണ്ടേ? ആ കാര്യത്തിൽ കോൺഗ്രസ് ശബരിമല പ്രശ്നത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് രാജീവ്. പക്ഷേ ഇന്നത്തെ ഈ കുമ്മൻ, ഈ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന കുമ്മനത്തിന് ഇത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട്, ഇതൊരു ആലോചിച്ചുറപ്പിച്ച ഒരു ഒരു തീരുമാനമാണ്, ആ ഒരു ശ്രമമാണ് വരും ദിവസങ്ങളിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് ഈ കുമ്മനത്തിനെതിരെ ഇപ്പോൾ പറയുന്നത് ഈ കോൺഗ്രസിനകത്ത് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അതല്ല, കോൺഗ്രസ് ഉള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ആലോചിച്ചുറപ്പിച്ച ഒരു സ്ട്രാറ്റജി തന്നെയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളെല്ലാം തന്നെ കുമ്മനത്തെയും ബി ജെ പി നേതൃത്വം കടന്നാക്രമിക്കും. കുമ്മനവും ശശി തരൂരും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ, ഇനി അവസാന ദിവസങ്ങളിൽ ഇതിനെ കുമ്മനം പ്ലസ് കുമ്മനവും ശശിധരൻ തമ്മിലുള്ള നേരിട്ടൊരു പോരാട്ടമായി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ തുടക്കമാണ് മുല്ലപ്പള്ളിയുടെ ഇത്ര രൂക്ഷമായ ആക്രമണം. ഇനി അങ്ങോട്ട് അവസാനം കുമ്മനവും ശശി തരൂരും നേരിട്ട് ഏറ്റുമുട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ കുമ്മനം ജയിക്കും എന്നുള്ളൊരു പ്രചാരണം കൂടെ വരും. ഇത് ഇവിടെ ഇത് കഴിഞ്ഞ തവണ രാജഗോപാലിനെ പിടിച്ചു നിർത്താൻ, പിടിച്ചു കെട്ടാൻ അവസാന ഘട്ടത്തിലെടുത്ത സെയിം തലത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ബി ജെ പിയും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബി ജെ പി അവരുടെ നേരത്തെ തന്നെ എടുത്തൊരു നിലപാട്, അവരുടെ പ്രചാരണം വളരെ സൈലൻ്റ് ആയിരിക്കണം. ആർഭാടങ്ങൾ കഴിഞ്ഞ തവണത്തെ അത്രയും ആർഭാടങ്ങൾ, അത് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തലത്തിലേക്കുള്ള പ്രചാരണം പാടില്ല എന്ന് ബി ജെ പി ഇതിനോടകം തന്നെ തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞത് ശ്രീലാൽ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി അവരെടുക്കുന്നുണ്ടാകും. നേരിട്ട് കുമ്മനവും ശശി തരൂരും തമ്മിലുള്ള മത്സരമാണ്, അതൊരു വലിയ കടുത്ത മത്സരമായി നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ
സ്ഥാനാർത്ഥിയെ മുട്ടിനടിച്ച് വീഴ്ത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ, പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഈ നിലപാടെടുത്താലും കോൺഗ്രസ് എവിടെ എത്തും? അതാണ് അതാണ് ഈ നിലപാടെടുത്താൽ കുമ്മനത്തിന് അനുകൂലമായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് തന്നെ കുറെ കൂടെ സന്തോഷത്തോടെ പോകുന്നു. അത് മറികടക്കാനൊക്കെ ഉള്ള ഒരു ശ്രമമാകാം. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, മുല്ലപ്പള്ളിയുടെ പ്രസ്താവന എപ്പോഴാണ് വരുന്നത്? പി എസ് ശ്രീധരൻപിള്ള തൊട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ടുള്ള ആളുകൾ ശബരിമല എന്നതിനെ വിഷയമാക്കിയിട്ട് ഒന്നുകൂടി അഗ്രസീവായിട്ട് ആ തെരഞ്ഞെടുപ്പ് വേദിയെ കുലുക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം, അതായത് ശബരിമല ആദ്യഘട്ടങ്ങളിൽ, ഇനിയിപ്പോൾ 8 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, ആദ്യ സമയങ്ങളിൽ എല്ലാവരും ഒരൽപ്പം പതിഞ്ഞു നിന്നിരുന്ന ശബരിമല വിഷയത്തെ അഗ്രസീവായിട്ട് മുന്നിലേക്ക് വെക്കാൻ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധിക്കരിച്ചുകൊണ്ട് മുന്നിലേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം മുല്ലപ്പള്ളി വന്നിട്ട് അതിശക്തമായിട്ട് കുമ്മനത്തെ വ്യക്തിപരമായിട്ട് എതിർക്കുന്നു എന്ന് വരുമ്പോൾ ഈ വിഷയങ്ങളെ മാറ്റുക എന്നതുപോലുള്ള ആലോചനകൾ കൂടി ഉണ്ടാകുമോ അവർക്ക്? ഒരുപക്ഷെ പ്രചാരണത്തിൻ്റെ ഗിയർ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കണം ഈ ഒരു പ്രസ്താവന. കാരണം പ്രചാരണത്തിന് ഓരോ ഘട്ടമുണ്ടല്ലോ, ആ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തേക്ക് നേതാക്കന്മാരെല്ലാം, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വരുന്നു, ഇവിടേക്ക് ശ്രദ്ധ തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ കൊണ്ടാണ്, അത് ശശി തരൂരിൻ്റെ പരാതി കൊണ്ടാണ് എന്ന് കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടിക്കട്ടെ. കുമ്മനത്തെക്കുറിച്ച് മുല്ലപ്പള്ളി പറഞ്ഞ പശ്ചാത്തലത്തിൽ കുമ്മനമാണ് ഹിന്ദു മുന്നണിയുമായിട്ട് 1984 രാജീവിനൊക്കെ നന്നായിട്ട് അറിയാ കാര്യം തിരുവനന്തപുരത്ത് വരുന്നതും ഇ എം എസിന് തലവേദനയായതും. അന്ന് എ ചാൾസ് കരുണാകരൻ്റെ ഒരു നാടാർ പരീക്ഷണം, എ ചാൾസ് വിജയിച്ചു, രണ്ടാമത് നീലൻ നീലലോഹിതദാസൻ നാടാർ, മൂന്നാം സ്ഥാനത്ത് കേരളവർമ്മരാജ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി, അത് നല്ല മൂന്നാം സ്ഥാനം. അതാണ് ഇ എം എസിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചത്, മുറിവേൽപ്പിച്ചത്. ഹിന്ദു മുന്നണി വരുന്നു, ഹിന്ദു ഐക്യം തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നു, അതിൻ്റെ സൂത്രധാരൻ ഈ ശരിക്കും പറഞ്ഞ നമ്മുടെ ഇതേ കുമ്മനമാണ്. പിന്നീട് അതിനു മുമ്പ് അദ്ദേഹം നിലയ്ക്കൽ പരീക്ഷണം നടത്തി, നിലയ്ക്കൽ പള്ളിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സമരം. തീർച്ചയായിട്ടും മുല്ലപ്പള്ളി പറയുന്നത് അതിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചാണ് മുല്ലപ്പള്ളി ആ കാര്യം പറഞ്ഞത്. പക്ഷേ കുമ്മനത്തിൻ്റെ ചരിത്രം ഹിന്ദു മുന്നണിയിൽ തുടങ്ങുന്ന ചരിത്രമാണ്. വളരെ സാന്ദർഭികമായിട്ട് ഇവിടെ അദ്ദേഹം ലോക്സഭയിൽ അതായിരിക്കണം, അതായത് കുമ്മനം രാജശേഖരൻ സാത്വികനായിട്ടുള്ള ഒരു നേതാവാണ്, സ്ഥാനാർത്ഥിയാണ് എന്ന പ്രചാരണം ഇങ്ങനെ ബി ജെ പി കൊണ്ടുവരുമ്പോൾ കുമ്മനത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയെ ഓർമ്മിപ്പിച്ച് അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസ് നടത്തുന്നുണ്ടാവുക. അത് വൈകിയ വേളയിലാണോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വിഷയങ്ങളിലേക്ക് തന്നെ വരണം. ഈ മറ്റ് ഘടകങ്ങൾ കൂടെ പരിശോധിച്ചാൽ നഗരത്തിലെ മണ്ഡലങ്ങൾ എന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഗരത്തിലെ മണ്ഡലങ്ങൾ കുമ്മനത്തിന് അനുകൂലമായ സാഹചര്യത്തെയാണ് ഉണ്ടാക്കുക എന്ന നില നമ്മൾ കാണണം. അത് നഗരമേഖലയിലെ മണ്ഡലങ്ങൾ NDA അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ഗ്രാമീണ വോട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്രാമീണ വോട്ടുകൾ LDFനും UDFനും ഒപ്പമാണ്, ഈ അവർക്കൊപ്പം നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഗ്രാമീണ മേഖലയിലുള്ളത്. സാമുദായികമായിട്ടുള്ള വോട്ടുകൾ നോക്കുകയാണെങ്കിൽ LDFന് ശശി തരൂരിന് ഗുണം ചെയ്യും. അതേ കാര്യം ഈ പോയിൻ്റ് സി ദിവാകരന് അനുകൂലമായിട്ടും വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അത് ഈ സാമുദായിക വോട്ട് എന്നത് NDAക്ക് ദോഷം ചെയ്യുന്നത് ഒരേ സമുദായത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ രണ്ടാളുകളുണ്ട് എന്ന കാര്യം കൂടെ പരിശോധിക്കുമ്പോൾ കുമ്മനത്തിന് ആ മേഖലയിൽ ചെറിയ ക്ഷീണം ഉണ്ടാകാനിടയുണ്ട്. തീരദേശ വോട്ടുകളും UDFനും LDFനും അനുകൂലമായ നില സ്വീകരിച്ച സാഹചര്യങ്ങളുണ്ട്. രാജീവ്, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതോടൊപ്പം തന്നെയും ഈ ഞങ്ങളും കുമ്മനവും തമ്മിലാണ് മത്സരമെന്ന് പറയാനാണ് മുല്ലപ്പള്ളി ശ്രമിക്കുന്നതെങ്കിൽ സി ദിവാകരനെ അങ്ങനെ എഴുതിത്തള്ളാവുന്ന നിലയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വ്യക്തമായിട്ട് ഗ്രാമം നഗരം എന്നുള്ളൊരു വേർതിരിവുണ്ട്. നഗരമണ്ഡലങ്ങൾ BJP അനുകൂലമായി, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം, ഈ 4 മണ്ഡലങ്ങളും BJP അനുകൂലമായ നിലപാട്. കഴിഞ്ഞ പ്രാവശ്യം ഈ 4 ഇടത്തും ഒ രാജഗോപാൽ ലീഡ് ചെയ്തിട്ടും ബാക്കിയുള്ള 3 ഇടത്ത് നേടിയ ഭൂരിപക്ഷം കൊണ്ടാണ് ശശി തരൂർ ഇതിനെ മറികടന്നത്. നെയ്യാറ്റിങ്കര, കോവളം, പാറശാല, ഇങ്ങനെ ഒരു ശക്തമായ വേർതിരിവുണ്ട്. ഈ ശക്തമായ വേർതിരിവിൽ ഇത്തവണയും നഗരമണ്ഡലങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു, അതുപോലെ തന്നെ ഗ്രാമീണ മണ്ഡലങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇവിടെ നിർണായകമാകാൻ പോകുന്നത്. അതിൽ തന്നെ നിയമമായിരിക്കും ഇതിനകത്ത് ഏറ്റവും ഡിസൈസീവ് ഫാക്ടറാകാൻ പോകുന്നത്. അത് ഈ നഗര ഗ്രാമീണ മണ്ഡലങ്ങൾ തമ്മിലുള്ള വേർതിരിവിൻ്റെ പ്രശ്നം. മറ്റൊന്ന് സാമുദായിക വോട്ടുകൾ. സാമുദായിക വോട്ടുകളിൽ തിരുവനന്തപുരത്ത് അറിയാം, ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ 84 മുൻപ് തന്നെയും ഈ നാടാർ പരീക്ഷണം 84 അതുപോലെ തന്നെ അതിനുശേഷം എ ചാൾസ് നിരന്തരമായി വിജയിക്കുന്നു. അതിനു മുമ്പ് ഈ നീലോഹിതദാസ് നാടാരെ കരുണാകരൻ ഇറക്കി MN ഗോവിന്ദൻ നായരെ പരാജയപ്പെടുന്നു. അങ്ങനെ നാടാർ വോട്ടുകൾക്ക് കൃത്യമായ ഒരു സ്വാധീനമുണ്ട്. ആ നാടാർ വോട്ടുകൾ പൊതുവേ UDFന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ LDFന് കുറച്ച് അധികം വോട്ടുകൾ കിട്ടി, അത് നാടാർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി നിന്നതുകൊണ്ട്. ഇത്തവണയും ഈ നാടാർ വോട്ടുകൾ എങ്ങനെ പോകും എന്നുള്ള പ്രശ്നം.
പിന്നെ ഇഴവ വോട്ടുകൾ സി ഡി ബാലന് അനുകൂലമാകുമോ എന്നുള്ള കാര്യം, ഇങ്ങനെ സാമുദായിക വോട്ടുകളുടെ ഒരു ഒരു ആനുകൂല്യം യു ഡി എഫും എൽ ഡി എഫും പങ്കിട്ടെടുത്താലും മറ്റു വോട്ടുകളുടെ കാര്യത്തിലായിരിക്കും ഏറ്റവും മുന്നോക്ക ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് എത്രത്തോളം അനുകൂലമാകും, അത് എത്ര അധികം കിട്ടും എന്നുള്ളതൊക്കെ ഒരു സാമുദായിക വോട്ടുകളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന സമവാക്യം. അതോട് ചേർത്ത് തന്നെ രാജീവ്, ആ ചോദ്യത്തിന് അതായത് കെ പി സി അധ്യക്ഷൻ നേരിട്ട് വന്നിട്ട് കുമ്മനം രാജശേഖരനെതിരായിട്ട് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പ്രസ്താവന നടത്തുമ്പോൾ ഈ സി ദിവാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുക തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് എന്നൊരു പിച്ച് ചിത്രം കൂടെ കൊടുക്കാൻ ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാകും, അത് വസ്തുതാപരമായിരിക്കും അങ്ങനെ ചെയ്താൽ? കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് വർഗീയത എന്ന പ്രശ്നത്തിൽ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇപ്പോൾ എൽ ഡി എഫ് ആദ്യം പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ വർഗീയത വീഴും വികസനം വാഴും ഇത് കേരളമാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവരൊരു അവിടെ സി പി എം നേതാക്കൾ പറഞ്ഞല്ലോ എത്ര സീറ്റുകൾ വിജയിക്കും എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊരു നിലപാടുണ്ട്. ശബരിമലയാണ് ഈ വർഗീയ പ്രശ്നത്തിൽ ഏറ്റവും വലിയ സജീവമായ ഒരു ഒരു ക്യാമ്പയിൻ പോയിന്റായിട്ട് വന്നത്. കെ പി സി സി പ്രസിഡന്റ്, കെ പി സി സി നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ വർഗീയത എന്ന് പറയുന്ന പ്രശ്നത്തിൽ അത് അവർക്കൊരു ഒരു 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 ചിന്ത ഉണ്ടായിരുന്നു, ന്യൂനപക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും അല്ലെങ്കിൽ ആ വോട്ട് ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആനുകൂല്യം മുതലെടുത്ത് ഈ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം പറയാതെ കോൺഗ്രസ്സുകാർക്ക് എത്ര നാളാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഏറ്റവും അവസാനം ഇവിടെ മറ്റ് സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തന്നെ പാലം വലിക്കുന്ന ഘട്ടം എത്തിയപ്പോഴും തിരുവനന്തപുരത്ത് വലിയ ഒരു ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടേറ്റപ്പോഴാണ് ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് കെ പി സി സി പ്രസിഡന്റുമൊക്കെ വർഗീയത എന്ന് പറയുന്ന പ്രശ്നവുമായി വന്നത്. കുമ്മനത്തിൻ്റെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാത്തവരാരാണുള്ളത്? കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഇത് അതല്ല, കോൺഗ്രസിനുള്ളിൽ പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒന്നിച്ചു നിൽക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്ര സജീവ? ഇപ്പോ വയനാട് കഴിഞ്ഞാൽ നിരീക്ഷകനെ നിയോഗിക്കുന്ന ഏക മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ്. അത്രത്തോളം ഗുരുതരമാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായത് ശശി തരൂരിന്റെ പരാതിയെ തുടർന്നാണ്. തീർച്ചയായും, ഒരുപക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങളിൽ, മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ പാലം വലിക്കുന്നവര് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെയോ അത്തരത്തിലുള്ള സംഘടനകളുടെ സ്വാധീനത്തിൽപ്പെട്ടാണോ അത് ചെയ്യുന്നത് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ കെ പി സി പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ ശ്രീ എൻ ജെ നായർ, ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ഇവിടെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹത്തിന് വന്നതോട് കൂടിയിട്ട് ഞങ്ങളും കുമ്മനം രാജശേഖരനും തമ്മിലാണ് മത്സരം എന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതിത്തള്ളാനുള്ള പാകത്തിലാണോ സി ദിവാകരന്റെ നിൽപ്പ് എന്ന ചോദ്യമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 297,806 വോട്ടുകൾ ശശി തരൂർ കഴിഞ്ഞ തവണ നേടിയപ്പോൾ 282,336 വോട്ടുകൾ ഒ രാജഗോപാൽ നേടി. രണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ബെന്നറ്റ് എബ്രഹാം എന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം 248,951 വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് രാജീവ് അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതാണ്, അതായത് സി ദിവാകരൻ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയായിരുന്നു, പരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിയായിട്ട് പോലും മറ്റ് അതിപ്രഗത്ഭരായ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ നിന്ന് നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട് ബെന്നറ്റ് എബ്രഹാം പോലും. അപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയാൻ ശ്രമിക്കുന്നത് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തെ മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളും ശശി തരൂരും തമ്മിലാണ് മത്സരം, കുമ്മനം രാജശേഖരനും തമ്മിലാണ് മത്സരം എന്നത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതിത്തള്ളാവുന്ന നിലയിലാണോ അദ്ദേഹത്തിൻ്റെ നിൽപ്പ്, സി ദിവാകരൻ്റെ നിൽപ്പ്? ഒരിക്കലുമല്ല. കാരണം ഒരു കാര്യം ആദ്യം, ഈ ഇപ്പം ഞങ്ങളും നിങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറയുമ്പോൾ ഈ പിന്നെ ഒരു പ്രധാനമായിട്ടുള്ള ആരോപണം വരുന്നത് എന്താണ്? കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വ്യത്യാസമില്ല, കാരണം ഇവർ രണ്ടുപേരും വർഗീയതയാണ് പറയുന്നത് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സാഹചര്യമേ അല്ല ഇത്തവണ. ഇത്തവണ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ്, ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ വളരെ ഇൻറ്റൻസായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. രണ്ട് എൽ ഡി എഫിൻ്റെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം, ഒരു രാഷ്ട്രീയമായ ഒരു പിന്നെ മത്സരം കൊടുക്കാൻ പോകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി, ശ്രീ ശശി തരൂരുമായിട്ടായിരുന്നാലും ശരി, ശ്രീ ബി ജെ പി ആയിട്ടായിരുന്നാലും ശരി, അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനാണ് അവർ തയ്യാറായിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തവണ ഒ രാജഗോപാലിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന പല അനുകൂല ഘടകങ്ങളും ഇത്തവണ ശ്രീ കുമ്മനം രാജശേഖരനില്ല. ഉള്ള ഏക ഘടകം എന്ന് പറയുന്നത് ശബരിമല വിഷയം മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം സാമൂഹ്യ രംഗത്തുണ്ടായിരുന്നു, മറ്റ് പല കാര്യങ്ങൾ പങ്കെടുത്തു, അതൊക്കെ ശരി തന്നെ. എങ്കിലും ശ്രീ ഒ രാജഗോപാലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റബിലിറ്റി, ശ്രീ ഒരു ഫാക്ടർ, രണ്ടാമത് ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന കമ്പറേറ്റീവ്ലി ഒരു വീക്ക് സ്ഥാനാർത്ഥി തുടങ്ങിയ നിരവധി ഫാക്ടേഴ്സ്. പിന്നെ രാജീവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിയമത്ത് കഴിഞ്ഞവൾ എന്തായിരുന്നു അവസ്ഥ? യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. അത് വെച്ച് അതാണ് പിന്നീടുണ്ടായ ക്രോസ് വോട്ടിങ്ങിൻ്റെയും വോട്ട് ട്രേഡിങ്ങിൻ്റെയും ഗുരുതരമായ ആരോപണങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ട് സി ദിവാകരൻ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയായാലും ശരി,
LDF ആയാലും ശരി, ഇപ്രാവശ്യം തിരുവനന്തപുരം മണ്ഡലത്തിൽ എഴുതി തള്ളാൻ കഴിയില്ല, മാറ്റി നിർത്താൻ കഴിയില്ല, ഒരിക്കലും ഓവർലുക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളൊരു പ്രസൻസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ പിന്നെ ഈ ഞങ്ങളും BJP UDF മത്സരം എന്ന് പറയുമ്പോൾ ഇതവരെവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ശരി, അതെ അതെ, ശ്രീ ജേക്കബ് ജോർജ്, അവിടെ ഈ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശശി തരൂരിനെതിരായിട്ട് മനഃപൂർവ്വമായുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെയാണെങ്കിൽ അത് കൃത്യസമയത്ത് ഈ നേതൃത്വത്തിന് മുന്നിൽ സ്ഥാപിച്ചെടുത്ത് ഇതുപോലെ ശക്തമായിട്ടുള്ള പ്രതികരണം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്, തനിക്ക് അനുകൂലമായിട്ടുള്ളത് നേടാൻ ശശി തരൂരിന് കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന തരത്തിലുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെയായിരിക്കും അതിന് പിന്നെ? ശശി തരൂരിൻ്റെ പരാതിയിൽ കാമ്പുണ്ട് എന്ന് തന്നെയാണ് NJP ചൂണ്ടിക്കാണിച്ചത്. നിയമത്തിൻ്റെ കാര്യം, നിയമത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ ഒ രാജഗോപാലിനെ പോലെ BJP പ്രസ്റ്റീജ് സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അവിടെ പകരം ഒരു നല്ല കോൺഗ്രസ് മികച്ച തലയെടുപ്പുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇടണ്ടേ? ഇട്ടില്ല. അത് മനഃപൂർവ്വമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം, അത് മനഃപൂർവ്വം തന്നെയാണ്. എന്നിട്ട് ചിലർ, എനിക്കറിയാം ഞാനാരുടെയും പേരൊന്നും പറയുന്നില്ല, ഹൈക്കമാൻഡിൽ പോയി പറഞ്ഞു ഇത് അപകടമാണ്, ഒരാജഗോപാലിനെതിരെ നമ്മുടെ സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് ഇടപെട്ടു. ശക്തമായിട്ട് ഇടപെട്ടു. പറ്റില്ല, ഘടകകക്ഷിക്ക് കൊടുക്കാൻ പാടില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വേണമെന്ന് ഹൈക്കമാൻഡ് കർശനമായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് സമയം കഴിഞ്ഞു, ഇനി ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സുരേന്ദ്രപിള്ള തന്നെ ആവണം. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കോൺഗ്രസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ? ആരാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവുക ശ്രീ ജേക്കബ് ജോർജ്? അങ്ങനെ പേര് പറയാവുന്ന നിലയാണെങ്കിൽ അതിപ്പോൾ ഞാൻ പറയാം, ഒരു ഉത്തരം കണ്ടുപിടിക്കാം. ഈ ശശി തരൂർ ഇപ്പോൾ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് പകരം ഇവിടെ നിൽക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി. ശ്രീ അഞ്ജന അവിടെ BS ശിവകുമാർ ഞാനല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജേക്കബ് ജോർജ് പറഞ്ഞ കറക്റ്റ് ആണ്, കാരണം ജയിച്ചാൽ ഞാൻ BJP പോകില്ല എന്നൊരാൾ പറഞ്ഞില്ലേ? അതെ, അതുപോലെ തന്നെയാണ് ഇത്. വളരെ വ്യക്തമല്ലേ? ഈ മണ്ഡലം ആഗ്രഹിക്കുന്ന ആരോ ഒരാളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ആ സംശയമില്ല, വളരെ വ്യക്തമാണ്. വരികൾക്കിടയിലൂടെ അത് വളരെ വ്യക്തമാണ്. അതാണ് ശ്രീ ശ്രീലാൽ, ഇവിടെ ശ്രീലാൽ, ഈ വിധിയെ നിർണ്ണയിക്കുന്ന വിധത്തിലുള്ള കളികൾ, അകത്തെ കളികൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടെ തെളിവായിട്ട് കാണേണ്ടി വരുമോ മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയെ? തീർച്ചയായും സനീഷ്, ഇവിടെ ഏറ്റവും പ്രധാനം ഈ നേരത്തെ പറഞ്ഞ പോലെ നഗരം ഗ്രാമ മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ നഗരമണ്ഡലങ്ങളിൽ BJP കടത്തിവിട്ടാൻ അല്ലെങ്കിൽ BJP മറികടക്ക എളുപ്പമല്ല എന്നൊരു തോന്നൽ, അത് സത്യസന്ധ കാര്യമാണ്. 13.5 ലക്ഷത്തിലധികം, 13 ലക്ഷത്തിൻ്റെ ഒരല്പം മുകളിൽ നിൽക്കുന്ന വോട്ട് ബാങ്കാണ് ഇവിടുത്തെ ഈ തിരുവനന്തപുരത്തെ മൊത്തം വോട്ടർമാരെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ്ട് പകുതിക്കടുത്ത് തന്നെ വരുന്ന ഒരു വിഭാഗമാണ് നാടാർ വിഭാഗം എന്ന് പറയുന്നത്. അത് ആ നാടാർ വിഭാഗം പ്രധാനമാകുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ, പാറശാല, നെയ്യാറ്റിങ്കര, കോവളം, ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അതാണ് അവരുടെ ഒരു കോൺസെൻട്രേഷൻ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ വളരെ നിർണായകമാകുന്നത്. കഴിഞ്ഞ തവണ ബെനറ്റ് എബ്രഹാം വളരെ മോശപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നു എന്നെല്ലാം നമ്മൾ പറയുമ്പോഴും, കഴിഞ്ഞ തവണ ബെനറ്റ് എബ്രഹാം ഈ മൂന്ന് മണ്ഡലങ്ങളിലും വളരെ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈ പാറശാല മണ്ഡലത്തിൽ ശശി തരൂർ 50,000 വോട്ട് പിടിച്ചപ്പോൾ 47,000 വോട്ട് പിടിച്ച് ബെനറ്റ് എബ്രഹാം, ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ബെനറ്റ് എബ്രഹാം പിടിച്ചിട്ടുണ്ട്. അത് ഈ നാടാർ മേഖലകളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനമാണ്. ആ ജാതി വോട്ട് തന്നെയാണ് അവിടെ വീണ്ടിരിക്കുന്നത്. അത് കോവളത്തിലായാലും നെയ്യാറ്റിങ്കരായാലും അങ്ങനെ ഒരു വലിയ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാൻ പോകുന്നത്. നാടാർ വോട്ട് എങ്ങോട്ട് പോകുന്നു, ആ നാടാർ വോട്ടിനെ സ്വാധീനിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശ്രമം നടക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള വലിയൊരു ശ്രമമാണ് നാടാർ വോട്ട് എന്ന് പറയുമ്പോൾ. നാടാർ ക്രിസ്ത്യൻ വോട്ടാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. നാടാർ ഹിന്ദു വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് നാടാർ ഹിന്ദു ഉള്ളത്. മറ്റ് മുഴുവൻ ഉള്ളതും നാടാർ ക്രിസ്ത്യനാണ്. അതിൽ തന്നെ LC ഉണ്ട്, അതിൽ തന്നെ SIUC ഉണ്ട്, അതിൽ തന്നെ മലങ്കര തുടങ്ങിയിട്ടുള്ള ചെറിയ വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമം നാടാർ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ നിർത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്നാണ് പോരാട്ടം മുന്നോട്ട് പോകാൻ പോകുന്നത്. രാജീവ്, നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഈ ഹിന്ദു വോട്ട്, ശബരിമല വിഷയത്തിലെ നിലപാടുകൾ, ഒപ്പം ഈ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ, ഇതെല്ലാം ചേർന്നായിരിക്കും സ്വാഭാവികമായിട്ടും വിധി നിർണ്ണയിക്കുക എന്ന് മാത്രമല്ല, എന്ത് വിധി വന്നാലും നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അത്രയധികം സവിശേഷമായിട്ടുള്ള താല്പര്യത്തോടു കൂടിയും പ്രത്യേകമായിട്ടും പഠിക്കേണ്ടി വരുന്ന വിധിയായിരിക്കും അവിടെ നിന്ന് വരിക. ഈ പറയുന്ന ഹിന്ദു വോട്ട്, ശബരിമല വിഷയത്തിലെ നിലപാടുകൾ, മറ്റ് ചെറു ഘടകങ്ങൾ, ഇതൊക്കെ ആർക്കനുകൂലമായിട്ട് വരും എന്ന്? അത് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട്
ഒരു ഒരു ആർക്കെങ്കിലും അനുകൂലം പ്രതികൂലം എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരു കാര്യത്തോട് ചേർത്ത് വേണം അത് പറയാൻ. അതായത് ഒ രാജഗോപാൽ എന്ന വളരെ മുതിർന്ന നേതാവിനുള്ള അത്രക്ക് തന്നെ അനുകൂലമായ നിലപാട് നില അദ്ദേഹത്തിനുണ്ടാകുമോ കുമ്മനത്തിന്? അതിപ്പോ ഈ നഗരമണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അദ്ദേഹം മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം പരിചിതനാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാം, തിരുവനന്തപുരം നിയമം അവിടെയൊക്കെ അദ്ദേഹത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ രാജഗോപാലിനെ പോലുള്ള ഒരു 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 പരിചയം, അദ്ദേഹത്തെ പോലെ ഒരു അക്സെപ്റ്റൻസ് ഗ്രാമീണ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും കോവളം, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ കുമ്മനം രാജശേഖരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അതിന് പല രീതിയിൽ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് LDFഉം UDFഉം ഒക്കെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയെന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തേത്, ഇപ്പോൾ ചില ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന, അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, LDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമതാണ്, ഇപ്രാവശ്യം എത്രാമതോ ആയിക്കോട്ടെ, പക്ഷേ LDF കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അതാണ് കോൺഗ്രസിനെ അവരെ പരിഭ്രമിപ്പിക്കുന്ന ഒരു കാര്യം. LDF മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കഴക്കൂട്ടം മണ്ഡലം, കഴക്കൂട്ടം മണ്ഡലം രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ LDFന് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഈ മുരളീധരൻ പോയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതെ, അങ്ങനെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ നേരിട്ടില്ലാത്ത പ്രശ്നം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കോൺഗ്രസിനെ പരിഭ്രമിപ്പിക്കുന്നുണ്ട്. ഇത് ഈ രാഷ്ട്രീയമായിട്ടുള്ളതിനപ്പുറം ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിനകത്തുനിന്നുണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ ചില ഒരാളിനെ കുറിച്ച് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകൾ പറഞ്ഞല്ലോ. തിരുവനന്തപുരത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏത് ഭാഗത്താണ് ദുർബലരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിന്നത്? അതാരാണ് തീരുമാനിച്ചത്? അവിടെ BJP എത്രത്തോളം വിജയിച്ചു? കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു. ഈ പിന്നെ ഇപ്പോഴും ഏത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ദുർബലമായ പ്രവർത്തനം നടക്കുന്നത്? അതിനകത്ത് അങ്ങനെ നടത്തുന്ന നേതാവിന് ഏതെങ്കിലും സമുദായ സംഘടനയായിട്ട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ? പക്ഷെ അവിടെ ഒരു സംശയം വരുന്നത്, നമ്മളിപ്പോൾ VS ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു, VS ശിവകുമാർ തന്നെയും കഴിഞ്ഞ ദിവസം വന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ്. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ NSSന് പ്രിയങ്കരനായിട്ടുള്ള ആൾ ശശി തരൂർ തന്നെയാണ് അത്രേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന NSSനകത്ത് കാരണങ്ങളുണ്ട്. RSSന്റെ പിന്തുണയുള്ള കുമ്മനം രാജശേഖരൻ വിജയിക്കരുത് എന്ന താല്പര്യം NSSന്. ഞാൻ ഇതിനകത്ത് കോൺഗ്രസിൽ പാലമലിക്കുന്ന നേതാവിന്റെ പേരേ ഞാൻ പറയുന്നില്ല, പക്ഷേ ശശി തരൂരിനോടാണോ അതോ ഈ പറയുന്ന നേതാവിനാണോ അദ്ദേഹത്തോടാണോ NSSന് താല്പര്യം എന്ന് നോക്കിയാൽ ഒരുപക്ഷെ കാര്യം വ്യക്തമാകും. ശശി തരൂരിനെ ഇതിനു മുമ്പ് NSS നേതൃത്വം ഡൽഹി നായർ എന്നാണ് വിളിച്ചിട്ടുള്ളത്, അതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ നേതാവിനുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ബന്ധം അങ്ങനെയല്ല, കുറെ കൂടെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ കോൺഗ്രസ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരാൻ വളം വെച്ച് കൊടുക്കുകയും ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇപ്പോൾ ഈ വർഗീയതാ വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് വന്നിട്ട് കാര്യമല്ല, അതിനുള്ള സമയം കഴിഞ്ഞുപോയി. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ഇത് ഫലത്തിൽ ഈ LDFന് ഈ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവുക, കഴിഞ്ഞ പ്രാവശ്യം LDFന് നഷ്ടപ്പെട്ട വോട്ടുകൾ അത് ഒ രാജഗോപാലിനും ശശി തരൂരിലേക്കും പോയി, അത് BJPയിലേക്ക് വരുമ്പോൾ BJPക്കും തുല്യമായ സാധ്യതയാണ് ഉണ്ടായത്. പ്രവചനം സാധ്യമല്ലാത്ത, വെറുതെ പറയുന്നതല്ല, പ്രവചനം ഒട്ടും സാധ്യമല്ലാത്ത ത്രികോണ മത്സരം, അതായത് സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തെ വേറിട്ട് നിർത്തുന്ന പ്രത്യേകമായ സവിശേഷത, ഇവിടെ കൃത്യമായ ത്രികോണ മത്സരമാണ്. ഏത് വിധത്തിലാണ് വിധി ഉണ്ടാവുക എന്ന് അതിനുശേഷം, വിധി വന്നതിന് ശേഷം മാത്രം അറിയാവുന്ന നിലയാണുള്ളത്. ഇപ്പോൾ നമ്മളൽപ്പം മുമ്പ് കണ്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന പോലും, ഇനി അങ്ങോട്ടുണ്ടാകുന്ന ചെറു ചലനങ്ങൾ പോലും പല സൂചനകളും നൽകുന്നതാണ്, പല വിധത്തിൽ വിധിയെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ശബരിമല വിഷയം തൊട്ട് കോൺഗ്രസിനകത്തെ അതിസൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ വരെ, നേതാക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ നീക്കുപോക്കുകൾ വരെ പ്രധാനപ്പെട്ട വിഷയമാകുന്ന ഇടമാണ്. അതുകൊണ്ട് 3 സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് വിജയ സാധ്യത എന്ന് പ്രവചിക്കാൻ ഒട്ടും സാധ്യമല്ലാത്ത ഇടമായിട്ട് തിരുവനന്തപുരം മാറിയിരിക്കുന്നു. ഈ പറഞ്ഞ വിഷയങ്ങൾ, നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങൾ, പക്ഷേ അവിടെ ഈ വിധിയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് എന്ന് നമ്മൾ കാണണം. ഇന്നത്തെ ഇലക്ഷൻ മെഗാഷോ പ്രവചനങ്ങൾ ശരിയാകുമോ എന്ന നമ്മുടെ ഇലക്ഷൻ മെഗാഷോയുടെ എപ്പിസോഡ് ഇതോടെ പൂർണ്ണമാവുകയാണ്. പ്രവചനങ്ങൾ ശരിയാണോ എന്ന്, ചിലയിടങ്ങളിലെ പ്രവചനങ്ങൾ, നമ്മൾ കാസർഗോഡ് തൊട്ടാണ് തുടങ്ങിയത്, കാസർഗോഡിലേക്ക് പ്രവചനങ്ങൾ അത്യധികം വ്യത്യസ്തമായിട്ടുള്ള പ്രവചനങ്ങളടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഔദ്യോഗികമായുള്ള സർവേ ഏജൻസികൾ തൊട്ട് സാധാരണ വോട്ടർമാർ വരെയും നടത്തുന്ന സാഹചര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളാണ് നമ്മൾ പരിശോധിച്ചു പോയത്. നമ്മുടെ കാര്യങ്ങളിൽ ഒരു കാര്യം ഉറപ്പായ വസ്തുതയാണ്, നമ്മൾ പരിഗണിച്ച ഈ വിഷയങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുക. ഈ വിഷയങ്ങളിൽ ആർക്കാർക്ക് മുൻതൂക്കമുണ്ട് എന്ന കാര്യത്തിൽ ഈ പ്രവചനം നടത്തിയ ഞങ്ങൾ പൂർണ്ണമായിട്ട്
തൃപ്തിയുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ ഉറപ്പുള്ള പ്രവചനമാണ് ആ അർത്ഥത്തിൽ നടത്തിയത്. പക്ഷേ വിധിയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളിലേക്ക് പോവുക എന്നത് കാര്യമേ അല്ല. അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വിധിയെ സംബന്ധിച്ചുള്ള പ്രവചനം സാധ്യമല്ല. സാധ്യമല്ലാത്ത വിധം മുറുകിയിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇലക്ഷൻ മെഗാഷോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.